വിളയൂരിൽ ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷിയിൽ വളപ്രയോഗം ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ വള്ളിയത്ത് പാടശേഖരത്തിലെ 40 ഏക്കർ നെൽകൃഷിയിൽ വളപ്രയോഗം നടത്തി. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പ്രവർത്തനം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളപ്രയോഗം പൂർത്തിയാക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് കഴിയും. കൂടുതൽ ആളുകളെ ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലി ഡ്രോൺ ഉപയോഗിച്ചതിനാൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. കൂടാതെ സാമ്പത്തിക ചിലവ് കുറയ്ക്കാനും സമയലാഭം നേടാനും ഇതിലൂടെ സാധിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നൂതന കൃഷിരീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം നമ്മൾ അത്ര തന്നെ മരുന്നെടുത്താലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് പര്യാപ്തമാവില്ല. അതുകൊണ്ട് ഇത് എല്ലാ ഭാഗത്തേക്കും എത്തൂല്ല. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കില്ല. അതേസമയം നമ്മൾ ഡ്രോൺ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് തൊഴിലാളികളെ കിട്ടാത്ത പ്രശ്നം, അതിൻ്റെ കൂലി, പിന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അത് ഫുള്ളായിട്ട് ഈ പറഞ്ഞ അത്രയും എടുത്തിട്ട് അടിക്കലുണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അതേസമയം അത് മാത്രമല്ല, ഒരു ദിവസം എത്ര ഏക്കർ അടിക്കാൻ പറ്റും? ഒരു തൊഴിലാളി അടിക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ഏക്കർ അടിക്കും? 1 ഏക്കർ അടിച്ചിട്ട് മിക്കവാറും പോവും അല്ലേ? 1 ഏക്കർ അടിക്കാൻ എത്ര രൂപ വാങ്ങിക്കും? 1000 രൂപ വാങ്ങിക്കും. എന്നിട്ട് അടിക്കുക എത്ര കുറ്റിയാണ്? ഈ 50 ലിറ്ററാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മരുന്ന് അടിച്ചെങ്കിലും അതിൻ്റെ മുഴുവനായിട്ടും ഫലം കിട്ടില്ല. കൂലി വർധനയും തൊഴിലാളി ക്ഷാമവും നേരിടുന്ന കാലത്ത് കാർഷിക മേഖലയിലേക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാവുകയാണ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.